നമസ്കാരം. പരിഷ്കാരികളെന്ന് സ്വയം വിളിക്കുന്ന രാഷ്ട്രീയ അടിമകൾ കണ്ടുപഠിക്കണം ഈ കടലിന്റെ മക്കളെ. തീരദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തി തീരഭൂ സംരക്ഷണ വേദി ഇന്നലെയും ഇന്നുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവരുടെ പരമ്പരാഗത കോടതിയായ കടൽ കോടതി പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയാണ്. സാധാരണക്കാരായ വീട്ടമ്മമാരും വയോധികരായ മത്സ്യത്തൊഴിലാളി സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധ പന്തലിൽ കണ്ടു. കാര്യങ്ങൾ വളരെ വ്യക്തതയോടെയും കൃത്യതയോടെയുമാണ് ഇവർ ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇവരുടെ പാതി കാര്യ ഗൗരവമെങ്കിലും ഈ സംസ്ഥാനം ഭരിക്കുന്നു എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനും മറ്റു മന്ത്രിമാർക്കും ലക്ഷങ്ങൾ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും വാങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട് പണ്ടേക്ക് പണ്ടേ നന്നായേനെ. സർക്കാർ വലിയ സംഭവമാണെന്ന മട്ടിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്ന പുനർഗേഹം പദ്ധതി തട്ടിപ്പാണെന്ന് മത്സ്യത്തൊഴിലാളികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതേക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് തീരഭൂ സംരക്ഷണ വേദി ചെയർപേഴ്സൺ മാഗ്ലിൻ ഫിലോമിനെ പറയുന്നത് കേൾക്കുന്നതായിരിക്കും. മാഗ്ലിന്റെ വാക്കുകൾ കേൾക്കുക. ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗതമായ കടൽ കോടതിയാണ് ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തപ്പെടുന്നത്. പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായി വീടുകൾ നഷ്ടപ്പെട്ട കേരളത്തിൻ്റെ 9 തീരദേശ ജില്ലകളിലും 1000 കുടുംബങ്ങൾ ഇന്നും ക്യാമ്പുകളിലും ഗോഡൌണുകളിലും ബന്ധുവീടുകളിലും പിന്നെ എവിടെയൊക്കെയോ ആണെന്ന് അറിയത്തില്ല. സർക്കാരിന് പോലും കൃത്യമായ കണക്കില്ലാതെ പലയിടത്തുമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇപ്പം 2019 മുതൽ കേരള സർക്കാർ പുനർഗേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി കേരളത്തിൻ്റെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ആഗോളതാപനത്തിൻ്റെ ഭാഗമായിട്ട് ജലനിരപ്പ് ഉയരുമ്പോൾ കേരളത്തിൻ്റെ കടൽ തീരം കടലെടുത്ത് പോകും. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായ ഒരിടത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശമെന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ നമുക്കറിയാം, ആഗോളതാപനം മൂലമുണ്ടാകുന്ന ജലനിരപ്പ് ഉയർന്നാൽ അത് ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതല്ല, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തീരപ്രദേശം ഒന്നാകെ ബാധിക്കപ്പെടാൻ പോകുന്ന പ്രശ്നമാണ്. പക്ഷേ അത് സർക്കാർ കൈകാര്യം ചെയ്യപ്പെടുന്നത് മത്സ്യത്തൊഴിലാളികളെ മാത്രം കുടിയിറക്കിക്കൊണ്ട് ഇവിടുത്തെ വലിയ വൻകിട പദ്ധതികളെ സംരക്ഷിച്ചുകൊണ്ടും ആണ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നിഗൂഢതയുണ്ടെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ വരുന്നത് വല്യവേളി എന്ന് പറയുന്ന ഒരു തീരപ്രദേശ ഗ്രാമത്തിലാണ്. എൻ്റെ ഗ്രാമത്തിലാണ് വിക്രമസാറ സ്പേസ് സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഒപ്പം എൻ്റെ തൊട്ടടുത്താണ് ടൈറ്റാനിയം ഫാക്ടറിയും പ്രവർത്തിക്കുന്നത്. എൻ്റെ 2 ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ തിരുവനന്തപുരം എയർപോർട്ടാണ്. ഇതെല്ലാം തന്നെ 10 മീറ്റർ തുടങ്ങി 50 മീറ്ററിനുള്ളിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശം മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും എൻ്റെ ഗ്രാമം ഉൾപ്പെടെയുള്ള തീരദേശ ഗ്രാമങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് വളരെ വ്യക്തമാണ്, ഞങ്ങളെ കുടിയിറക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട. മാത്രമല്ല, ഈ ആഗോളതാപനത്തിൻ്റെ ഭാഗമായി നമ്മളൊക്കെ മാറണം എന്ന് പറയുമ്പോഴും പുതിയ പുതിയ പദ്ധതികൾക്ക്, അതും നേരത്തെ നിലനിൽക്കുന്ന പദ്ധതികൾ മാത്രമല്ല, പുതിയ പുതിയ പദ്ധതികൾ തന്നെ സർക്കാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നെന്ന് പറയുക തീരദേശ ഹൈവേ, മറ്റൊന്ന് നമുക്കറിയാം കൊച്ചിയിൽ IOC അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ വളരെ ശക്തമായ പോരാട്ടം നടത്തിയതാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന രീതിയിൽ അപകടം പരത്തുന്ന അവിടുത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അതിൻ്റെ ടാങ്ക് പോലും ഇത്തരയടിക്കുന്ന സ്ഥലത്ത് പിന്നെ നിർമ്മിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ആഗോളതാപനം പറഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ഒന്നടങ്കം ഇവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഇത് കോർപ്പറേറ്റുകൾക്ക് വീണ്ടും അവരവിടെ കുടിയിരുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സർക്കാരിൻ്റെ സർവേ അനുസരിച്ചുകൊണ്ട് ഈ 50 മീറ്ററിനകത്ത് താമസിക്കുന്ന 10,685 കുടുംബങ്ങളുണ്ടെന്നാണ് സർക്കാർ പറയപ്പെടുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് ഇവിടെ കേന്ദ്ര റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന സ്ഥാപനം ഇവിടെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് 29,290 കുടുംബങ്ങൾ തീരദേശത്ത് ഭവനരഹിതരായിട്ടുള്ള ആളുകളുണ്ടെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഈ 18,000 കുടുംബത്തോടൊപ്പം ഈ 28,000 കുടുംബവും ഈ ഭവനങ്ങളിൽ താമസിക്കുന്നു. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവിടെ കുടിയിറക്കപ്പെടുമ്പോഴത്തേക്കും 48,000 കുടുംബങ്ങളെയാണ് ഈ തീരത്തുനിന്നും കുടിയിറക്കുന്നത് എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 300,000 അംഗങ്ങളെ തീരദേശത്തുനിന്ന് മാറ്റിവിടുമ്പോൾ സർക്കാരിന്
എന്താണ് നയം ഇവരുടെ മേലുള്ളതെന്നുള്ളത് വ്യക്തമാക്കേണ്ടതായുണ്ട്. ഇവരെവിടെ കൊണ്ട് താമസിക്കും, ഇവരുടെ തൊഴിലിനെ എങ്ങനെ സംരക്ഷിക്കും, ഇവരുടെ ആവാസ വ്യവസ്ഥ, ഇവരുടെ വിദ്യാഭ്യാസ രീതി, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കൃത്യമായും ഞങ്ങൾക്കറിയാം ഇത് മത്സ്യത്തൊഴിലാളി എന്നുള്ളൊരു വർഗത്തിനെ തീരദേശത്തു നിന്ന് പാലായനം ചെയ്യിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ടൂറിസം മാഫിയകൾക്ക് ഇത് തീരെഴുതാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റും നമുക്കറിയാം കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് വരുമാനം മൂന്ന് പ്രധാനപ്പെട്ട ഇതിലൂടെയാണ്. ഒന്ന് ലോട്ടറി, മറ്റൊന്ന് നമുക്കറിയാം ടൂറിസം, വേറൊന്നെന്ന് പറയുകയാണെങ്കിൽ മദ്യം. അതുകൊണ്ട് ഇവിടെ ഈ മൂന്ന് അല്ലാതെ ഉൽപ്പാദന മേഖലയെ സംബന്ധിച്ച് സർക്കാരിന് യാതൊരുവിധ പ്ലാനും ഇല്ല. അപ്പോൾ ഇവിടെ ഈ ടൂറിസം പദ്ധതിയിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് എന്ത് വില കൊടുത്തുകൊണ്ടും ഈ പദ്ധതി കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നടപ്പിലാക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭൂസംരക്ഷണ വേദി ഇത്തരത്തിലൊരു തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ 3 മണിക്ക് കടൽ കോടതി കൂടും. കടൽ കോടതി കൂടുന്നത് ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള കോടതിയാണ്. കാരണം നിലവില നീതിന്യായ കോടതി ഞങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ ഞങ്ങൾ പരമ്പരാഗത കോടതി കൂടിക്കൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുക, ഞങ്ങൾ വിധിക്കുകയാണ്. ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ ന്യായം വിധിയിലൂടെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. അതാണ് ഇന്നിവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു സമരപരിപാടിക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതിൻ്റെ ഒരു തുടക്കമായിട്ട് മാത്രമാണ് ഇന്ന് ഈ കടൽ കോടതി ഇവിടെ കൂടുന്നത്.